ഹായ് ഹലോ അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞാൻ എങ്ങനെ നെയ്ച്ചോറും ചിക്കനും അടിപൊളിയായിട്ട് ഉണ്ടാക്കാനുള്ള റെസിപ്പി ആയിട്ട് കേട്ടോ വന്നിട്ടുള്ളത്. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിനായി ഞാനിവിടെ 2 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നല്ല കളർ കിട്ടും നമുക്ക്. അപ്പോൾ അതും 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ കുരുമുളക് പൊടിയും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുരുമുളക് പൊടി എരിവിനനുസരിച്ച് ചേർക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടിച്ചത്. ഇതിലേക്ക് ആവശ്യത്തിന് ചിക്കൻ മസാലയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ അതാ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാണ്ട്. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ഒരു ബൗളിലോട്ട് 3 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂണോളം മൈദയും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു മിക്സിലോട്ട് ഒരു മുട്ട നമുക്ക് പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുരുപെടാണ്ട് ശ്രദ്ധിക്കണം. കുരുപെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കയ്പ്പാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ അരിപ്പ് ഉപയോഗിച്ച് നമുക്ക് അതിൻ്റെ നീര് അരിച്ചെടുക്കാം. ഇനി ടൊമാറ്റോ സോസ് കൂടി നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു മിക്സിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത് നല്ല രീതിയിൽ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കൂട്ട് ചിക്കനിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി വീണ്ടും ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആ ചിക്കനിലെ മസാലയൊക്കെ നല്ല രീതിയിൽ തിരുമ്മി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാലയൊക്കെ നന്നായിട്ട് ചിക്കനിൽ പിടിക്കണം. അതിനുവേണ്ടി നമുക്കൊരു 1/2 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ അത് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കുക്കറിലോട്ട് മാറ്റി. അപ്പോൾ അതാ കുക്കറിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് 1 വിസിൽ വരുന്നത് വരെ നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ മസാലയൊക്കെ ചിക്കൻ്റെ ഉള്ളിലേക്ക് നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടാണ് 1 വിസിൽ വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നത്. കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് കുക്കായി വരുന്ന ടൈമിൽ ഇതിൽ തന്നെ വെള്ളം ഉണ്ടാവും. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് 1 വിസിൽ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതാ 1 വിസിൽ വന്നിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. അപ്പോൾ ഉള്ളിലൊക്കെ മസാലയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടി നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ച ഈ ചിക്കൻ ഓരോന്നായിട്ട് ഇതിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതാ ചിക്കനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വന്നാൽ മതി. അത് നമ്മൾ കുക്ക് ചെയ്തെടുത്തതാണല്ലോ ഓൾറെഡി. ഉള്ളൊക്കെ നന്നായിട്ട് വെന്തതുകൊണ്ട് പുറമേ ഒന്ന് ജസ്റ്റ് ഫ്രൈ ആയാൽ മതി. അപ്പോൾ അതാ നമ്മൾ ഫ്രൈ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇത് പ്രത്യേക ടേസ്റ്റ് ആവും. അപ്പോൾ അതാ 2 മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അടുത്തതായി നമുക്ക് ചിക്കനിലേക്കുള്ള മസാല റെഡിയാക്കാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പാൻ എടുപ്പത്ത് വെച്ച് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത ബാക്കി എണ്ണ ഉണ്ടാവുമല്ലോ അതിലേക്ക് ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതെല്ലാം ആഡ് ചെയ്ത് നന്നായി ഇളക്കി കൊടുക്കുക. ആ പച്ചമുളകൊക്കെ മാറുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂണോളം മഞ്ഞപ്പൊടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി ഇളക്കാം. 1 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി കൂടി നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം.
ഒരല്പം ചിക്കൻ മസാല പൊടി കൂടി നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു അല്പം തൈര് കൂടി ഒഴിക്കുകയാണെങ്കിൽ നമ്മുടെ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. ഇനി വീണ്ടും നന്നായി ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ചിക്കനും കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അടുത്തത് നെയ്ച്ചോറിനുള്ള അരി ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കിലോ ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കപ്പിന് 1 കപ്പാണ് അരിയുടെ അളവ്. അപ്പോൾ ഇതിന് 2 കപ്പ് വെള്ളമാണ് ഇത് വേവിക്കാൻ ആവശ്യമായിട്ട് ഉള്ളത്. ഇനി നമുക്കിതൊന്ന് കഴുകി 10 മിനിറ്റോളം ഒന്ന് കുതിർത്ത് വയ്ക്കാം. അടുത്തതായി നമുക്ക് ചോറിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്യാനായിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഒന്ന് വറുത്തെടുക്കാം. മെയിൻ അതിനായിട്ട് ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിൽ അല്പം ഡാൾഡയും നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് 3 കൂടി നന്നായി ചൂടായി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഞാനിവിടെ ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടി കാഷ്യൂനട്ടും കിസ്മിസും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഡാൾഡയും നെയ്യൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കാഷ്യൂനട്ടും കിസ്മിസും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ കാഷ്യൂനട്ടും കിസ്മിസും ഒക്കെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ഗാർണിഷ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഉള്ളി കൂടി വറുത്തെടുക്കാം. ഒരു 2 ഉള്ളിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്, 2 വലിയ ഉള്ളി. അപ്പോൾ അതുകൂടി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്ക് അല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വഴന്നു കിട്ടും. പിന്നെ ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ആ ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം. ഇതിലോട്ട് നമുക്ക് കറിവേപ്പിലയും മല്ലിയിലയും കൂടി തോടുക്കാം. ഇതുകൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അവിടെ ഗാർണിഷ് ചെയ്യാനുള്ള ഐറ്റംസ് എല്ലാം റെഡി ആയി കിട്ടിയിട്ടുണ്ട്. ഈ ഫ്രൈ ചെയ്തെടുത്ത ഈ ഒരു സവോള നല്ല ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരല്പം പഞ്ചസാര കൂടി അതിൻ്റെ മുകളിലൂടെ ഒന്ന് തൂവി കൊടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഒന്ന് കുഴഞ്ഞു പോകാണ്ട് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ടായിരിക്കും. അപ്പം ഇനി നമുക്ക് അടുത്തതായിട്ട് ചോറ് വയ്ക്കാൻ തുടങ്ങാം. ചോറ് വയ്ക്കുന്നതിനായിട്ട് ഞാനൊരു കുക്കറാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് കാഷ്നട്ടും കിസ്മിസൊക്കെ വറുത്തെടുത്ത ആ ഒരു നെയ്യും ഡാളിൻ്റെ ഒക്കെ ബാക്കി ഉണ്ടാവുമല്ലോ, അത് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായി ചൂടായി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. പട്ട, കറാമ്പൂവ്, തക്കോലം, കിസ്മിസ്, ഗ്രാമ്പൂ ഇതൊക്കെ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഏലക്കായ, കുരുമുളക് ഇതൊക്കെ ഇട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കാം. ഇത് നന്നായി ഇളക്കി കൊടുക്കാം. നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി നമുക്ക് ഇത്. അതായത് ഇതിൻ്റെ പച്ച മണം മാറുന്നത് വരെ നമുക്ക് നന്നായി വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇത് അതിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരി ഒന്ന് ഈ ഒരു നെയ്യിലോട്ട് ഇട്ട് വറുത്തെടുക്കാം. അതായത് അരി കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങളിതുപോലെ ചെയ്ത് നോക്കൂ, അരി കട്ട പിടിക്കുക, അതായത് കൊലു കൊലം തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഇത് അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 മിനിറ്റോളം നന്നായി ഇളക്കി കൊടുക്കാം. അപ്പോൾ 2 മിനിറ്റോളം നന്നായിട്ട് അരി നെയ്യിൽ കിടന്ന് വറുത്തെടുത്തിട്ടുണ്ട് നമ്മൾ. ഇനി ഇതിലോട്ട് 2 കപ്പ് ചൂടുവെള്ളം നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതായത് 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നാണ് കണക്ക്. പിന്നെ ഇതിലോട്ട് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു നാരങ്ങ നീര് കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നാലും ചോറ് കട്ട കുത്താണ്ട് റെഡി ആയിട്ട് നമുക്ക് കിട്ടും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ പാകമായി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അടച്ച് വെച്ച് 2 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ റൈസ് റെഡി ആയി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം.
കണ്ടില്ലേ ചോറ് കട്ട കുത്തിയിട്ടൊന്നുമില്ല. നമ്മൾ അരിങ്ങനെ നെയ്യിൽ വറുത്തെടുക്കുകയാണെങ്കിൽ ചോറ് കട്ട കുത്തില്ല. അതുപോലെ നാരങ്ങാനീരും നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ചോറ് നല്ല കൊല കൊലുന്നുള്ള ചോറായിരിക്കും. നമ്മൾ കുക്കറിന് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇങ്ങനെ ഒരു പാത്രം എടുക്കാം, അതിൽ കുറച്ച് നെയ്യ് തടവി കൊടുക്കാം. നമുക്കിത് ഈ ഗാർണിഷ് ചെയ്യാനുള്ള ഐറ്റംസ് ഒക്കെ ഒന്ന് ലെയറാക്കി കൊടുക്കാം. ഇതിന്റെ മുകളിലോട്ട് ഒരല്പം ചോറിട്ട് കൊടുക്കാം. ഇനി വീണ്ടും ഗാർണിഷ് ചെയ്യാനുള്ള ഐറ്റംസ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ ലെയർ ലെയർ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പൊ ഇതാ നമ്മുടെ നെയ്ച്ചോറും ചിക്കനും റെഡി ആയി കിട്ടിയിട്ടുണ്ട്. വളരെ സിമ്പിൾ ആണ് ഉണ്ടാക്കാനായിട്ട്. നിങ്ങളും വീട്ടിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.